പറഞ്ഞാൽ ഞാനൊരു പെയിൻറ്റിങ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ട്രീ ആണ് ചെയ്യുന്നത്. എനിക്ക് ന്യൂ ഇയറിനായി അച്ഛനും അമ്മയും കുറച്ച് ഗിഫ്റ്റ് വാങ്ങി തന്നിരുന്നു പെയിൻറ്റിങ്ങിന്. എനിക്ക് പാലറ്റ് ഇല്ലായിരുന്നു, ഡ്രോയിങ് ക്ലാസ്സിൽ പോയപ്പോഴാണ് പാലറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്വന്തം പാലറ്റ് വാങ്ങിത്തന്നു. കണ്ടോ, പിന്നെ ആർട്ടിസ്റ്റ് ബ്രഷസാണ്. ഇത് 15 പീസാണ് ഉള്ളത്. കണ്ടോ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെൻസിൽ ബ്രഷാണിത്. സ്റ്റെൻസിൽ ബ്രഷാണ്. ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒരു ട്രീയുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ 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 ചെയ്യുന്നതാണ്. അതിൻ്റെ ബിഗ് ഉണ്ട്, സ്മോൾ, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്. ഇത് 3 പീസസ് ഉണ്ട്. ഇത് സ്റ്റെൻസിൽ ബ്രഷാണ്. ഇത്രയും ഗിഫ്റ്റാണ് എനിക്ക് ന്യൂ ഇയറിന് അമ്മയച്ഛന് വാങ്ങി തന്നത്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ചെയ്ത് തുടങ്ങാം. ഗൈസ്, ഇതെൻ്റെ അനിയത്തിക്ക് വാങ്ങി കൊടുത്ത പാലറ്റാണ്. അനിയത്തി ആദ്യം തന്നെ ഇതിൽ കുറേ പെയിൻറ്റിങ് വാരി ഒഴിച്ചു, കുറേ ഒന്നും എടുത്ത് ഒഴിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ബ്ലാക്കാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ട്രീ ആണ് കേട്ടോ, ട്രീ, ഇവിടെ ഒരു ട്രീ, പിന്നെ കുറച്ച് ബുഷ്. സിമ്പിൾ പെയിൻറ്റിങ് ആണ് കേട്ടോ, അതൊന്നും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ ബ്ലാക്ക് എടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് ആദ്യം ട്രീയുടെ തണ്ടാണ് ചെയ്യുന്നത്. അതിന് സ്മോൾ ബ്രഷ് എടുക്കണം. ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അനിയത്തിയും കൂടെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അനിയത്തി ഓറഞ്ച് പൂക്കളും ചെയ്യും, ഞാൻ റെഡ് പൂക്കളും ചെയ്യും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടു അനിയത്തിക്ക് എൻ്റെ നന്നായി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെൻസിൽസ് ബ്രഷ് വെച്ച് ബ്രാഞ്ചസ് കൊടുക്കാം. ഫ്ലവേഴ്സ് കൊടുക്കാം. ആദ്യം ഞാൻ വെള്ളം മാറ്റിയിട്ട് വരാം. വെള്ളം ഫുൾ ബ്ലാക്കായി. ഇനി നമുക്ക് ബ്ലാക്ക് ആവശ്യമില്ല, അപ്പോൾ മാറ്റിയിട്ട് വരാം. ഇതിലെ ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മേരി ഗോൾഡ് റെഡ് പെയിൻറ് ഞാൻ ഒഴിക്കും. അനിയത്തി ഓറഞ്ച് ഉണ്ട് അനിയത്തിക്ക്. അപ്പോൾ നമ്മൾ അതാണെങ്കിൽ ഒന്ന് കുറച്ച് വൈകിയതിൽ മിക്സ് ചെയ്ത് ഈ സ്റ്റെൻസിൽസ് ബ്രഷ് അതിൽ മുക്കണം. എന്നിട്ട് ഇങ്ങനെ കൊടുക്കണം. പിന്നെ വൈറ്റ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ പിങ്ക് ആവും. അനിയത്തി വൈറ്റ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് ഓറഞ്ച് വൈറ്റ് കൂടെ ആകും ഒരു കളർ. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യും. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കളറ് മിക്സ് ചെയ്യാം. നമുക്ക് ബുഷ് ചെയ്യണം. അതിന് മീഡിയം സൈസ് ബ്രഷ് എടുക്കണം. എനിക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മീഡിയം സൈസ് എനിക്ക് ഈ സ്മോൾ ബ്രഷ് ആയിട്ട് കുറച്ച് സൂപ്പറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ബ്ലാക്ക് പെയിൻറ് മുക്കിയിട്ട് താഴെ ബുഷ് ചെയ്യാം.
ഓക്കേ ഗൈസ് ഇത് സിമ്പിൾ പെയിന്റിംഗ് ആണ് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം സ്റ്റെൻസിൽ ബ്രഷ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സാധാ ബ്രഷ് നിങ്ങൾക്ക് ഉണ്ടല്ലോ ഈ സ്മോൾ ബ്രഷ് കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ കാണിച്ചായിരുന്നു അത് നിങ്ങൾക്ക് ഉണ്ടല്ലോ അത് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം സ്റ്റെൻസിൽ ബ്രഷും കൂടെ നിങ്ങൾ വാങ്ങിയെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ സ്റ്റെൻസിൽ ഇതൊരു കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യാൻ അനിയത്തി ചെയ്യാം ഞാൻ സ്റ്റെൻസിൽ ബ്രഷിന്റെ കുഞ്ഞു പീസാണ് എടുത്തത് കുഞ്ഞാണ് അനിയത്തി ചെയ്ത് ഞാൻ വിൽക്കും പിന്നെ നിങ്ങൾക്ക് സ്റ്റെൻസിൽ ബ്രഷ് കഴുകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവോ അത് വെള്ളത്തിൽ ചുമ്മാ മുക്കി കഴുകേണ്ടതല്ല നമ്മൾ ഈ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ അത് അതെടുത്ത് അതിനകത്ത് സോപ്പ് ഇടണം അതിൽ വെള്ളം നമ്മൾ വാഷ് ബേസിൻ്റെ വെള്ളം തുറന്നു വിട്ടിട്ട് ഈ ബ്രഷ് എടുത്ത് ആ അരിപ്പയിൽ ഇങ്ങനെ 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 ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കളറങ്ങ് പൊക്കോളും അങ്ങനെയാണ് ഇതിൻ്റെ കളർ കളയേണ്ടത് വെള്ളം പൈപ്പ് തുറന്നിട്ട് അരിപ്പ് അവിടെ വരച്ചിട്ട് വേണം ആ ബ്രഷ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അപ്പോൾ എല്ലാം പൊക്കോളും ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ